ആക്സിലേറ്ററിന് കാലെടുത്ത് പോ, ആക്സിലേറ്ററിന് കാലെടുത്ത് പോ, ആക്സിലേറ്ററിന് കാലെടുത്ത് ഇടത്ത് സൈഡോട്ട് ചേർത്ത്, ഇടത്തോട്ട് ചേർത്ത് കൂടി നോക്കി ഇപ്പൊ ഇതൊക്കെ പോയാ മതി. അത് കുഴപ്പമില്ല, പോട്ട് ഇടത് സൈഡിൽ, ഇടത് സൈഡിൽ നോക്കി വണ്ടി ഓടിച്ചു. ഇടത് സൈഡിലോട്ട് ഈ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പിടിക്കരുത്. ഇത് നാട്ടിൽ നമ്മളെ പവർ സ്റ്റിയറിങ്ങിനെ കാട്ടിയും പവറാണ് ഇതിന്. പക്ഷെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും വണ്ടി. കൊടു കാലം കൊടുത്തിപ്പതോ ഇടത് സൈഡിലോ ലൈനിനോട് ചേർന്ന് നിന്ന് വേണം വണ്ടി ഓടിക്കാൻ. ഇടത് സൈഡിലോട്ട് നിൽക്കട്ടെ വണ്ടി, ഇൻഡിക്കേറ്റർ ഇട്. അതല്ല അതല്ല, ആ ഇൻഡിക്കേറ്റർ കയറ്, കാലോട്, ആ കോട്ട് കാലോടുത്ത് പോ. സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കണ്ട, കറക്റ്റ് ട്രാക്കിനകത്ത് തന്നെ നിർത്തിയിട്ട്. കാലോട് കേറട്ട് വണ്ടി അങ്ങോട്ട്, കേറട്ട്. നീ കാലോട്, നീ അങ്ങോട്ട് ഇങ്ങോട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ട് ഇങ്ങോട്ട് പിടിക്കുക, സ്റ്റിയറിംഗ് ഇറക്കി അങ്ങോട്ട് പിടി, അങ്ങോട്ടും ഇങ്ങോട്ട് പിടിക്കണ്ട. ആ പോട്ട് കേറ്, 80 കേറട്ട്, കേറട്ട് വണ്ടി അങ്ങോട്ട്. എടാ നീ കേറട്ടാ, 80 പോട്ടാ വണ്ടി. നീ ധൈര്യമായിട്ട് പോ, ഞാൻ ഇവിടെ ഇരിക്കില്ലേ. നീ അങ്ങോട്ടും ഇങ്ങോട്ട് പിരിക്കണ്ട, നീ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച സ്റ്റിയറിംഗ് ഇറക്കി അങ്ങോട്ട് പിടി. ആ നീ കാലം കൊടുത്ത അങ്ങോട്ട് പോട്ട്, നിന്റെ വണ്ടി ഇറക്കി അങ്ങോട്ട് പിടി സ്റ്റിയറിംഗ്. കാലോട് പോട്ടെ വണ്ടി, നീ നീ ഗ്ലാസ് ഒന്നും നോക്കണം. നിന്റെ നേരെ അപ്പുറം അപ്പുറം ഒന്നും ഒരു വണ്ടിയില്ല, നിനക്ക് നേരെ പോകാമെന്നേ ഉള്ളൂ. ആ വണ്ടിയുടെ നല്ല ഗ്യാപ്പും ഉണ്ട്. പോട്ടെ, 72 കേറട്ട്. കാല് കുറവാ നീ, ഞാൻ ഇവിടുന്നോണ്ട് പറയുന്നില്ല നിന്റെ അടുത്ത് ഇത്രയും ധൈര്യമായിട്ട്, ഞാൻ ഇരുന്നോണ്ട് പറയില്ല. കാല് വിട അങ്ങോട്ട്, കൈയെല്ലാം വിയർക്കും, ആ കൈ വിയർക്കും, കാല് വിയർക്കും. പോട്ടെ, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങും, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങുന്നില്ല. നിന്റെ വണ്ടി നേരെ നിന്നെ ഓടിക്കാവുന്നേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല. ഈ ഡിസ്റ്റൻസ് ഇട്ടിട്ട് അങ്ങോട്ട് പോ. നീ എന്തിനു പേടിക്കുന്ന, ഞാൻ ഇവിടെ ഇപ്പുറത്തിരിക്കില്ലേ, നിനക്ക് എന്തിനു പേടിക്കാൻ? നിനക്ക് ബ്രേക്ക് ഔട്ടി നിർത്താൻ അറിയാല്ലേ, അതറിയാല്ലേ. ആ അപ്പൊ പിന്നെ നിനക്ക് കുഴപ്പമില്ല. നീ നിനക്ക് ഈ കറക്റ്റ് നടുക്ക് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടാ? പറ്റുന്നുണ്ട്. ഈ ഇടത് സൈഡിലെ വര നിനക്ക് കാണാൻ പറ്റുന്നുണ്ടാ? ഉണ്ട്. നീ ഇങ്ങോട്ട് നോക്കണ്ട, നീ ആ നേരെ നോക്കിയിട്ട് നിന്റെ ആ ഇടത് സൈഡിലെ ലൈനിലോട് ചേർത്ത് നിർത്തി അങ്ങോട്ട് ഓടിച്ചു പോയെ. കൊടു കാലോ, കാലോട് വണ്ടി കുറയ്ക്കല്ല്, കാലോട്. നീ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പിടിക്കേണ്ട, നേരെ കിടക്കുന്ന റോഡാണ്, സ്ട്രെയിറ്റ് റോഡല്ലേ. കുറച്ചുകൂടെ ഇടത്തോട്ട് ഇരിക്കട്ടെ, ഇടത് സൈഡിലെ ലൈനിലോട്ട് ചേർന്ന് നിന്നു. നീ അങ്ങോട്ട് ഇങ്ങോട്ട് സ്റ്റിയറിംഗ് ഇട്ട് പിടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് നിനക്ക് തോന്നുന്നതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് പോകണമെന്ന്. നീ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് പിടിക്കാതെ നീ നേരെ സ്റ്റിയറിംഗ് നേരെ എന്നെ പിടിച്ചു കൊണ്ടുവന്ന് വണ്ടി ഓടിച്ചേ. കുറച്ചുകൂടെ ഇടത്തോട്ട് ഇരിക്കട്ടെ. ആ ഇങ്ങനെ അങ്ങോട്ട് നിന്ന് പോ. ഇത്ര പേടിക്കാൻ തിരിയിരിക്കുന്നു, അതൊക്കെ അങ്ങനൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. ഇങ്ങനൊക്കെ തന്നെയല്ലേ വണ്ടി ഓടിക്കാൻ പറ്റൂ. ഇത് ആരും ജനിച്ചപ്പോഴേ പഠിച്ചോണ്ട് വന്നൊന്നും അല്ല. പോട്ട് വണ്ടി, പോട്ട് കുറച്ചുകൂടെ കാലം ഓടി. നീ പോട്ടെ, ഒരു 83 പോട്ടെ, 2 കയറട്ടെ, 84 പോട്ടെ, 85 പോട്ടെ, 86 87 പോട്ടെ. കാലോട് നീ ചവിട്ട് നല്ലതൊന്ന്. എടാ നീ ചവിട്ട, നീ കുഴപ്പമില്ല, നീ ഒന്നോ കാലോട്, 89 ആ ഇനി നീ ഒന്ന് കാലം എടുത്തിട്ട് വേണം. നീ 85 ഇനി പോ. ഇപ്പം നിനക്ക് ഇത്ര 89 പോലെ ഇത്രയും ഈ ഒരു ഇതേ ഉള്ളത് നിനക്ക് മനസ്സിലായില്ലേ?
നീ ഇവിടെ ഇരിക്കുമ്പോ നിന്റെ ഇടത് സൈഡിലെ ലൈന് നീ കീപ്പ് ചെയ്ത് വേണ്ട, നീ ഇച്ചിരി കൂടെ കേറണം. മതി, നിന്റെ കയ്യിലൊക്കെ ഇണങ്ങിട്ട് നീ പോയാ മതി. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വണ്ടി ഇട്ട് പിടിക്കാതെ ഇതാണ് നമ്മുടെ പുതിയ സ്കാനിയുടെ ഉത്ഭാവമാണ് ഇത് കേട്ടോ. നീ ഈ നാട്ടിൽ നാഷണൽ പെർമിറ്റ് ഓടിച്ചോണ്ടപ്പോ നീ എങ്ങനെയാണ് കുണ്ടും കുഴിയിലൊക്കെ എന്തോ ചെയ്യായിരുന്നു? അത് ഇത്രയും നല്ല റോഡ്, കുണ്ടും കുഴിയും ഒന്നുമില്ല, നല്ല അടിപൊളി വണ്ടി, ഇതൊക്കെ അത് അങ്ങനൊക്കെ തന്നെയാണ്. തിട്ടയുടെ മണ്ടേ കൂടെ ഒക്കെ കയറുമ്പോഴൊക്കെ വണ്ടി കയറി ഒക്കെ പോവും. അതൊന്നും നൂറത്ത് ടെൻഷൻ ആവണ്ട, അങ്ങനൊക്കെ പോകും. നോക്കി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. പോട്ടെ, ഇത് മെയിൻ ഹൈവേ ആണ്, അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല സ്പീഡിൽ നിൽക്കണം. നീ സ്പീഡ് കുറയുമ്പോഴത്തേക്ക് നിന്റെ പുറകിൽ വരുന്ന കിലോമീറ്ററോളം വണ്ടികൾ എല്ലാം സ്പീഡ് കുറവും. നീ അവർ ഓവർടേക്ക് തോന്നുമ്പോൾ എല്ലാവരും ചീത്തയും വിളിച്ചിട്ട് പോകും. അതുകൊണ്ട് ഈ 85 നീ നിന്നോ, കുഴപ്പമില്ല. കാര്യം നാണ്ട, മുന്നേ ഒരു വണ്ടി പോകുന്നതിൻ്റെ ആ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നീ അങ്ങ് പോയാൽ മതി. ഓക്കെ, നിനക്ക് ബ്രേക്ക് ചവിട്ടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് സ്റ്റിയറിംഗ് ഇട്ട് പിടിക്കാതെ നേരെ വിലപ്പിച്ച് പിടിച്ചിട്ട് അങ്ങ് ചവിട്ടിക്കൊണ്ടാ. പിന്നെ നീ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് കാല് വെക്കുമ്പോൾ തന്നെ വണ്ടി നല്ല രീതിയിൽ സ്ലോ ആകും. അവരൊക്കെ തനിയെ നിന്നെ ഒറ്റയ്ക്ക് കയറിപ്പോക്കൂ, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. അവരെ നിന്നെ ഓവർടേക്കുമ്പോൾ നീ വലത്തോട്ടൊന്നും പിടിക്കണം, നീ നിന്റെ ഇടത് സൈഡിലെ ലൈനിലോട്ട് ചേർന്ന് നിന്ന് പോയാൽ മതി. അപ്പൊ അവരും അതേ കണക്കന്നെ ഇടത് സൈഡ് ചേർന്ന് നിന്നേ പോകത്തുള്ളൂ, മനസ്സിലാതെ. അത് പറഞ്ഞ് നീ ഇങ്ങനെ വണ്ടി വരുമ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നീ വലത്തോട്ട് പിടിക്കേണ്ട ഒരു കാര്യമില്ല. അവര് നീ ഇപ്പൊ ഇടത് സൈഡിലെ ലൈൻ കീപ്പ് ചെയ്ത് പോകുമ്പോൾ ആ ലൈൻ അവരും അതേ കണക്കന്നെ ആ സൈഡ് ഇടത് സൈഡ് ലൈൻ കീപ്പ് ചെയ്ത് നോക്കുള്ളൂ. ഓട്ടെ, 69 വണ്ടി. നീ 9 വണ്ടി ഓടിച്ച് പറ്റൂ? അന്നും അതിന് 9 നമ്മൾ വണ്ടി ഓടിക്കുമ്പം നിനക്ക് മുമ്പോട്ട് ഓടിക്കാൻ അറിയാല്ലേ, അറിഞ്ഞൂടെ? അപ്പൊ പിന്നെ നീ എന്തിനു പേടിക്കുന്നേ? അതങ്ങനെ എല്ലാരും അങ്ങനൊക്കെ തന്നെ, ഞാനും ഇങ്ങനൊക്കെ തന്നെ പഠിച്ചത്. ബ്രേക്കിലൊന്ന് നീ കാല് വെക്കണ്ട, നിനക്ക് ആ വണ്ടിയുടെ ഒരു ഡിസ്റ്റൻസ് മനസ്സിലായില്ലേ? നിനക്ക് എത്ര ദൂരത്തിൽ നിന്റെ വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റും, നിനക്ക് ഒരു ഉറപ്പ് വരുന്ന ദൂരത്തിൽ നീ വണ്ടി ഓടിച്ചാൽ മതി. നിനക്ക് ധൈര്യമായിട്ട് ഓടിക്കാം, ഞാൻ അപ്പുറത്ത് ഇരിക്കാവോ? ഈ സീറ്റ് ഇരിക്കാവോ? ഇടത് സൈഡിലെ ലൈനിലോട്ട് ചേർന്ന് നിന്ന് നിന്നോടത്ത് പോകാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇത് മുടിയ ഈ സിനിമയിലൊന്നും അഭിനയിക്കല്ലേ. ഇത് സുജീഷ് അല്ലേ, സുജേഷ് ഇരിട്ടി, കണ്ണൂരുള്ള സുജേഷ് ആണ് ഇന്ന് നമ്മളോടുള്ളത്. ഇതാണ് നമ്മളെ പുതിയ ശിഷ്യൻ. പുള്ളി ആദ്യമായിട്ടാണ് ഇടത് ലെഫ്റ്റ് സൈഡ് ഡ്രൈവിങ് വണ്ടി ഓടുന്നത് അല്ലേ? നിങ്ങൾ ഗൾഫിലൊന്നും ഓടിച്ചിട്ടില്ലല്ലേ? പൊളിച്ച് അദ്ദേഹത്തിനൊക്കെ നമ്മളിപ്പോ സെറ്റാക്കി ഒരാഴ്ച കൊണ്ട് ഇറക്കാനുള്ള പരിപാടിയാ. അദ്ദേഹം വന്നത് മറ്റേ അനീഷ് എന്ന് പറഞ്ഞൊരു പുള്ളി കൊണ്ടുവന്ന്, ഇവിടെ ഉള്ളൊരു ഏജന്റാണ്, പുള്ളിയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പോ ഇവിടെ വന്നിട്ട് നിങ്ങളിപ്പോ എത്ര ദിവസം നിങ്ങക്ക് നിക്കേണ്ടി വന്നറേ?
രണ്ടര മാസം. ഓക്കെ, രണ്ടര മാസം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അവരുടെ ടാക്കോ കാർഡും കാര്യങ്ങളും എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വേറൊരു കമ്പനിയിലായിരുന്നു, ഇപ്പോൾ അവിടെ നിന്ന് മാറി നമ്മളിപ്പോൾ ഈ കമ്പനിയിലോട്ട് കയറിയേക്കാണ്. ആ കമ്പനിയിൽ നിന്ന് നമ്മൾ വേറൊരു കമ്പനിയിലോട്ട് മാറാനായിട്ട് നിന്നത് നിന്നപ്പോഴത്തേക്ക് തന്നെ ഇത് ഇവരെ മൂന്ന് പാർട്ട്ണർമാരുള്ള കമ്പനിയാണ്. അപ്പോൾ അതിൽ ഇവരുടെ കമ്പനിയിലേക്ക് എനിക്ക് വീണ്ടും തിരിച്ച് വിളിച്ച് പുതിയ എഗ്രിമെൻറ്റും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം നമ്മളെ സുജേഷാണ് ഇപ്പം നമ്മളെ വണ്ടി ഓടിച്ചത്. ഞങ്ങൾ നേരെ ബെൽജിയത്തിലേക്കാണ് ഈ ലോഡും കൊണ്ട് പോകുന്നത്. എങ്ങനെയുണ്ട് സുജേഷ്, സ്കാനിയ ഓടിച്ചിട്ട്? പൊളിയല്ലേ? നമ്മളവിടെ വരുന്ന എല്ലാവരും പെട്ടെന്ന് വണ്ടി സ്വന്തമായിട്ട് മേടിച്ച് ഓടിച്ചോണം. നിങ്ങൾ വണ്ടി എങ്ങനെ ഓടിക്കണം? ഇപ്പൊ എത്ര സ്പീഡിൽ പോകുന്ന വണ്ടി? 85 പോണം. അതായത് ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, നീ മുന്നേ പോകുന്ന വണ്ടി നിനക്ക് ബ്രേക്ക് ചെയ്താൽ നിന്റെ വണ്ടി നിൽക്കുമെന്ന് നിനക്കൊരു വിശ്വാസമുള്ള ദൂരം, നീ തൽക്കാലം അത് വെച്ച് ഓടിച്ചാൽ മതി, അപ്പൊ നിനക്ക് മനസ്സിലാവും ഇത്ര ദൂരത്തിൽ പോയാൽ എന്റെ വണ്ടി നിൽക്കും. അതേ കണക്ക് തന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു ഇടത് സൈഡില് ലൈനിലോട് ചേർന്ന് നിന്ന് നീ വണ്ടി ഓടിക്കും. വലത്തോട്ടാ നിൽക്കുന്ന വണ്ടി. അവരൊക്കെ ടാറ്റ അണിച്ചോണ്ട് പോന്നാണ്ടാ. ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോ ആക്സിലറേറ്റർ ചെയ്യുന്ന കാല് കുറച്ച് സ്ലോ ആയി. വേണ്ട വേണ്ട, അവരത്യാവശ്യം നിന്നെ ഓവർടേക്ക് ചെയ്തവർ കയറി പോകുമ്പോ അവർ അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും. പിന്നെ അവനക്ക് അങ്ങനെ തോന്നുന്നു എങ്കിൽ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് കൊടുക്കുക, അപ്പൊ അവരങ്ങ് പാസ്സായി പോകും. ഡെക്കറേറ്റൊക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ് കേട്ടോ, സ്കാനിയാണ്. മുന്നേ ഓടിച്ചിരുന്നവർ നല്ല രീതിയിൽ കൊണ്ടുനടന്നുകൊണ്ടിരുന്ന വണ്ടിയാണ്. അത് 300,000 കിലോമീറ്ററിനകത്ത് ഈ വണ്ടി ഓടിയിട്ടുണ്ട്. 287,000 കിലോമീറ്റർ. സുജീഷ മറ്റേ നിങ്ങളെ കൊണ്ടുവന്ന ആ അനീഷിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു എനിക്ക് കേട്ടാ. അപ്പൊ അപ്പൊ ഇവിടത്തേക്ക് ഒരുപാട് ചാൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 2009 ലൈസൻസ്, അതേ കണക്ക് തന്നെ 2009 കാറിൻ്റെ ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നെ ഹെവി 2020 ഒക്കെ ആയിട്ടുള്ളവർക്കും ഇപ്പോൾ വരാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ടെന്നാണ് പറഞ്ഞ്. പുള്ളിയുടെ കയ്യിൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ടെന്ന് പറഞ്ഞ്. നിങ്ങൾ ഇപ്പോൾ വരുന്നവർക്ക് ലൈസൻസിൻ്റെ കാര്യം, ലൈസൻസൊക്കെ ഈസിയാണ്, ലൈസൻസൊക്കെ ഒന്ന് മെനക്കെട്ടിരിക്കുന്നുണ്ടെങ്കിൽ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ഇപ്പം ഒരുപാട് ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ എങ്കിൽ വർക്ക് പെർമിറ്റിനാണ് ഇപ്പോൾ ഡിലേ ആവുന്നത്, അതേ കണക്ക് തന്നെ VFS-നും ഡേറ്റിന് ഒരുപാട് ഡിലേ ആവുന്നുണ്ട്. VFS ഡേറ്റാണ് ഇപ്പോൾ മെയിനായിട്ടൊരു പ്രശ്നം പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഡിസംബർ വരെ നമുക്ക്, അതായത് എൻ്റെ പഴയ കമ്പനിയിൽ നിന്നുണ്ടായിരുന്ന റെഡ് പേപ്പർ എന്ന് പറയുന്ന സംഭവം ഡിസംബർ വരെ ഉണ്ട്. അപ്പോൾ ആ ഡിസംബറിന് ശേഷമാണ് നമുക്ക് ഇവർ പുതിയ റെഡ് പേപ്പർ എന്ന് പറയുന്നത്. ഈ റെഡ് പേപ്പർ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ടാക്കോ കാർഡ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ആയി കിട്ടത്തുള്ളൂ. അതെല്ലാം കമ്പനികളാണ് ചെയ്തു തരുന്നത്. നമ്മളിപ്പോൾ ഏത് കമ്പനിയിൽ വന്നാലും ആ കമ്പനികളാണ് നമുക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത്. ഇപ്പൊ വലത് സൈഡിൽ നിന്നൊരു വണ്ടി വന്ന് കയറി ഇപ്പൊ മനസ്സിലായത് എങ്ങനെയാണ് പോന്നെ. ആ ഒരു പേടിയൊക്കെ മാറി കിട്ടിയ? മൂന്നാല് കിലോമീറ്റർ ആണ് ആദ്യം ഫസ്റ്റ് നമ്മള് വണ്ടി എടുക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇത്രേ ഉള്ള ഈ സംഭവം.
ഈ റോഡ് 450 കിലോമീറ്റർ ഒറ്റ റോഡാണ്, നമുക്ക് രണ്ടാം നമ്പർ റോഡാണ്, റോഡിൻ്റെ നമ്പർ രണ്ടാണ്. നമുക്ക് ഇന്ന് പോകാനായിട്ടുള്ളത് 450 കിലോമീറ്റർ നേരെ അങ്ങ് പോയാൽ മതി, ഒന്നും നോക്കാനില്ല. ഇതുകൊണ്ട് നിന്റെ മുന്നിൽ മാപ്പ് ഇരിക്കുന്നുണ്ട്, അതിനകത്തോട്ട് നോക്ക. ഇനി 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 ഇതാണ് ഇതാണ് തീരുമാനിക്കുന്നത്, നീ എങ്ങോട്ട് പോണം വരണം. എനിക്ക് നമ്മളെ നാട്ടിലെ ഇത് വെച്ച് ഓടിച്ചിട്ടുണ്ടെങ്കിൽ പല വഴിയാണല്ലോ കാണിക്കുന്നത്. പക്ഷെ എങ്കിൽ ഇതില് ഇത് ട്രക്കിന് വേണ്ടി മാത്രമുള്ളതാണ്, ട്രക്ക് പോകുന്ന വഴികളിലൂടെ ഇത് കൊണ്ടുപോകത്തുള്ളു. അതല്ലേ ഞാൻ ചോദിച്ചത്, പിന്നെ ഈ സർക്കിളും കാര്യങ്ങളും. ആ ഇല്ല, ഇപ്പോഴതിന് അതൊന്നുമില്ല, എല്ലാ ഇങ്ങനെയുള്ള റോഡുകളേ ഉള്ളു. അതല്ല അതിനകത്ത് കാണിക്കുക, അതൊക്കെ ഓരോ തുടങ്ങി വരുമ്പോൾ ഓരോന്നോരോന്ന് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നീ ഇത് ഓടിച്ച് നോക്കുമ്പം ഈ ഇപ്പം ഈ റോഡിൽ ഒരു 80-85 ഓടിച്ച് കഴിയുമ്പോൾ നിനക്ക് ഒരു ഐഡിയ കിട്ടും, ഈ വണ്ടിക്ക് എന്ത് നീളമുണ്ട്, വീതി എങ്ങനെയാണ് എന്നൊരു ഐഡിയ കിട്ടും. എങ്ങോട്ട് തിരിക്കണം എന്ന്, അതായത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ, സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വണ്ടി തിരിയുമെന്നെല്ലാം മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചെറിയ, അതായത് ഈ വണ്ടി പോകുമെന്ന് നിനക്ക് വിശ്വാസമുള്ളിടത്തോടെ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ കാറ് കൊണ്ടൊക്കെ പോകത്തില്ലേ, കാറ് പോകുന്ന വഴിയാണ് നമുക്ക് പോകുന്നിക്കാൻ നമ്മൾ കയറി പോകത്തില്ലേ, അതേക്ക് നമുക്ക് കാണുമ്പം പോകാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വാസം വന്ന ധൈര്യമായിട്ട് കയറി പോകാൻ പറ്റും. അപ്പോൾ സുജേഷ് ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ ഓടിക്കുന്നത്, അതിന് മുന്നേ നാഷണൽ പെർമിറ്റൊക്കെയാണ് ഓടിച്ചത് അല്ലേ, 12 കിലോ വണ്ടിയാണ്, 10 കിലോ 10 കിലോ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ. ഇനിയിപ്പോൾ വന്നിട്ടാണ് യൂറോപ്പിൽ നമ്മൾ ഡ്രൈവറായിട്ടുണ്ട് അല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് നമ്മുടെ അടുത്ത് തന്നെ വന്ന് വിട്ട് സംഭവം. ഞാൻ ആ കമ്പനിയിൽ ചെന്നപ്പോഴത്തേക്ക് മൂന്ന് പുതിയതായിട്ട് വന്ന 3 പേർക്കുള്ള ടാക്കോ കാർഡ് വന്നു, 3 പേരെ വന്നിട്ടുണ്ട്, ഇതിലാര് വേണം എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തരിക, നമ്മൾക്ക് നമ്മളെ കഴിവിൻ്റെ ഒരാൾ നമ്മൾ ശ്രമിക്കും. അങ്ങനെ അവർ തന്നെയാണ് ഇദ്ദേഹത്തെ എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്, ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ സുജീഷിനെ ഇന്നലെ മുതൽ കിട്ടിയിട്ടുണ്ട്. സുജീഷ് ഒരു മാസം കൊണ്ട് സെറ്റാകും എന്നാ പറഞ്ഞേക്കുന്നു, ഒറ്റയ്ക്ക് പോവെന്ന് പറഞ്ഞേക്കാണ്. പോകത്തില്ലേ, പോണം എന്നാണ് ആഗ്രഹം, പോണം, പോയില്ലെങ്കിൽ ശമ്പളം കാണത്തില്ല, അത്രേ ഉള്ളു. ശമ്പളം കിട്ടിയില്ലെങ്കിൽ അരി വാങ്ങാൻ പൈസ ഇല്ലേ. അപ്പൊ നമുക്കിനി സുജീഷിന്റെ കൊറേ വീഡിയോകൾ കാണാം അല്ലേ സുജീഷേ. അപ്പം നമ്മുടെ ഏജൻറ്റിൻ്റെ നമ്പര് ഞാനിത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആർക്ക് വേണേലും വിളിച്ച് ചോദിക്കാം. ഇത് നമ്മുടെ ജുബീഷ് തന്നിരുന്നു, ജുബീഷൊക്കെ ഇപ്പോൾ സ്റ്റാർ ഡ്രൈവറായെന്നാണ് പറയുന്നത്. ജുബീഷ്, ലിജോ, പ്രവീണ്, അങ്ങനെ എല്ലാവരും നമുക്ക് പോളണ്ടി വന്നിട്ട് ഒരുപാട് ശിഷ്യന്മാരായി ഇപ്പം. കേട്ടാ സുജീഷേ, ഒരുപാട് ശിഷ്യന്മാരുള്ളൊരു ഗുരുനാഥൻ, ഗുരുനാഥനായി. അപ്പോൾ സുജീഷും എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു മെയിൻ ഡ്രൈവറായിട്ട് ഇറങ്ങട്ടെ, മാക്സിമം നമ്മളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഏയ് നീ വലത് സൈഡില് നിന്റെ ആ ലിവർ ഇല്ലേ, വലത് സൈഡില് ആ ജസ്റ്റ് പൊറോട്ടൊന്ന് പിടിച്ചു വരണം, ഒരു പോയിന്റ് ആ കണ്ടാ വണ്ടി സ്ലോ ആയ. ഇത് നമ്മള് റിട്ടാർഡാണ് എൻജിൻ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ അപ്പൊ ഇത് വണ്ടി സ്ലോ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചങ്ങ് തട്ടി കൊടുത്താൽ മതി, മുമ്പോട്ട് ഇട്ടോ. ഇതേ ഇതേ കണക്ക് അത് മൊത്തം 5 പോയിന്റിനടുത്ത് വരുമെന്ന് തോന്നുന്നു. അപ്പൊ ഓരോന്നോരോന്ന് ഇട്ട് വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് വണ്ടി സ്ലോ ആകും. ഓക്കെ കേറിക്കോ, ആ പോട്ട് കാലു കൊടുത്തു. ആ ഡ്രൈവറായിട്ട് യൂറോപ്പിൽ വരുവാണെങ്കിൽ നമുക്ക് കുറേ രാജ്യങ്ങൾ കാണാം, പിന്നെ വിസിറ്റ് വിസ എടുത്ത് വന്നു കഴിഞ്ഞാൽ പോലും ഇത്രയും രാജ്യങ്ങൾ കാണാം, ആകെ 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയിലാക്കി യൂറോപ്പ് ഉള്ളു കാണാല്ലേ, ട്രക്ക് ഡ്രൈവറായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ജോലിക്കും കിട്ടൂല, ഇത്രയും രാജ്യങ്ങൾ കാണാൻ പറ്റുന്ന.
ഇത്രയും രാജ്യങ്ങളും ഇത്രയും സ്ഥലങ്ങളും. ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയും ആദ്യമായിട്ട് വന്നിട്ട് യൂറോപ്പിലെ ആൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അയാളെ ഇത്ര 89 ഇപ്പോൾ ഇങ്ങനെ പോകും ഇങ്ങനെ പോകുമെന്ന് പറയുന്നത് ശരിയല്ലാന്ന്. പക്ഷേ എങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് നിന്നെ വണ്ടി ഓടിച്ചു നിനക്ക് എന്താ തോന്നി? അന്നേരപ്പം പിന്നെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഇത് വേറെ ഒരാളാണെങ്കിൽ എനിക്ക് അവിടുന്ന് വണ്ടി പുറത്തേക്ക് ഇറക്കാനും പറ്റൂല. നിങ്ങൾ തന്നെ ഈ പിന്നെ സ്റ്റിയറിംഗിൽ ഇങ്ങനെ മുറുക്കി പിടിപ്പിച്ചിട്ട് നേരെ പിടിച്ച് സ്പീഡിപ്പോ എന്ന് പറഞ്ഞത് കാരണമാണ് എനിക്ക് ഇപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടിക്കാൻ പറ്റിയത്. എന്റെ കയ്യിൽ വണ്ടി നിന്ന് ശരിക്കും ഒരാത്മവിശ്വാസം എനിക്കുണ്ട്. അത് എന്നെക്കാളും കൂടുതൽ നിങ്ങളാണ് ഈ ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിക്കാനുള്ള കാരണം. ഞങ്ങൾ ഇതണക്ക് ഫസ്റ്റിലെ അവിടുന്ന് ലോഡ് കയറ്റി വണ്ടി എടുത്തുകൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് രഞ്ചേട്ടാ ഞാൻ ഒരു 60-ൽ 65-ൽ പോകത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയാണ് എനിക്ക് ഇത്രയും സ്പീഡിലൊന്നും പോകില്ല, എനിക്ക് ഈ വണ്ടികൾ കാണുമ്പോഴത്തേക്ക് ഒരു വല്ലായ്മ എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോഴെല്ലാം ഒന്നും വേണ്ടിയില്ല പുള്ളി എടുത്ത്. കാര്യം അത് ഈ ഇരിക്കുന്ന ഈ ഒരു ഡ്രൈവർ സീറ്റ് കയറി ഇരിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അത് എങ്ങനെയാണ് എന്താണ്. പിന്നെ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഒരാൾ കൊടുക്കുന്ന ഒരു ധൈര്യമാണ് ആദ്യമായിട്ട് വന്ന് വണ്ടി ഓടിക്കുന്ന ആൾക്കൊരു ബലം. സത്യമല്ലേ? നിനക്കിപ്പോ അല്ലാണ്ട് ഒരിക്കലും ഒരാൾക്ക് അവൻ ഇപ്പൊ ഞാനിപ്പോ എത്ര പറക്കുന്ന ആളാണെങ്കിലും കൂടത്തിലുള്ള ആൾ ആത്മവിശ്വാസം വന്നില്ലെങ്കിൽ എനിക്ക് ആവൂല. ഈ യൂറോപ്പിലും എനിക്ക് പറ്റൂല. ഞാൻ വേറെ രാജ്യങ്ങളിലൊന്നും പോയിട്ടൊന്നുമില്ല, എനിക്ക് ആവൂല, എനിക്ക് പറ്റത്തില്ല. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയാം. സത്യം, നമ്മൾ ഈ ആദ്യം വരുന്നവരടുത്ത് നമ്മളിത് 89 പോ എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു മനസ്സിലെ ആ ഒരു ഭയം മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ്. ഞാൻ ഫസ്റ്റ് എടുത്തപ്പോ തന്നെ രഞ്ജിതാടം കണ്ടില്ലേ ആ ഡിവൈഡർ കേറിയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഇങ്ങനെ മുറുക്കി സ്റ്റിയറിംഗ് മുറുക്കിപ്പിടി എന്ന് പറഞ്ഞപ്പോണ് എന്നിട്ട് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടു എന്ന് പറഞ്ഞപ്പോണ് അത് അതായത് സത്യം. നമ്മള് ഇപ്പൊ എനിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 80 കിലോമീറ്റർ സ്പീഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? അതാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നവർക്ക് നമ്മളോട് കൊടുക്കുന്നത് ധൈര്യവും വിശ്വാസവുമാണ്. അവരെ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുന്നത് ഞാനാകെ ഇന്ത്യയിൽ മാത്രമേ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ഇടത് സൈഡ് സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയിൽ ഞാൻ ഇപ്പോ ആണ് ആദ്യമായിട്ട് കയറിയിരിക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനത്തെ വണ്ടി കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാനിപ്പം പഠിച്ച് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ രഞ്ജിത്തേരനെ വിളിക്കാം എന്നാണ്. അല്ല അന്ന് ഇങ്ങനെ ഓടിക്കണം ഇങ്ങനെ പോകണം എന്നല്ല അന്ന് പറഞ്ഞ് ഓർത്ത് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരും. നിങ്ങൾക്കൊക്കെ എപ്പോഴും വേണമെങ്കിലും നമ്മളെ വിളിക്കാം. കാര്യം നമ്മളെ ശിഷ്യന്മാരെല്ലാവരും നമ്മളെ എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ വരാനിരിക്കുന്നവരും നിങ്ങൾ ആരാന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അതൊരു